വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് സ്കാൾപ്പ് ഇച്ചിങ്ങിനുള്ള റെമഡീസ് ആണ്. പതിവായി നിങ്ങളുടെ തലയെ ചൊറിച്ചിൽ അനുഭവപ്പെടണമെങ്കിൽ ഇത് താരൻ മൂലമാകാം, അതല്ല എന്നുണ്ടെങ്കിൽ റിംഗ് ബേം ആണ്, ബാക്ടീരിയ അണുബാധ, അല്ലെങ്കിൽ വരണ്ട ചർമ്മസ്ഥിതി, ഇത് പലതും അതിന് റീസണാണ്. എന്നാൽ നമ്മൾ അതിൻ്റെ റീസണിലോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല, അതിനുള്ള റെമഡീസ് ആണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. തല ചൊറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിനും അത് കാരണമാകും. അപ്പോൾ നമ്മൾ ഹോം റെമഡീസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഹോം റെമഡീസ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റെമഡിക്കായി നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. നമ്മുടെ വീട്ടിലെ അലോവേറയുടെ ജെൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡ്രൈ സ്കാൾപ്പ് ഉള്ളവർക്ക് അലോവേറ ജെല് വളരെ നല്ലതാണ്. അലോവേറ ജെൽ ഒരു മോയ്സ്ചറൈസിങ് ഏജൻറ് കൂടെയാണ്. അലോവേറ ജെൽ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ജെൽ എടുത്തിട്ട് നമ്മുടെ തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. കുറച്ച് കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യാം. ഇത് വീക്കിലി ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെമഡി ഏതാണെന്ന് നോക്കാം. സ്കാൾപ്പ് ഡ്രൈ ആകുന്നത് മൂലം ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർക്ക് അതിനുള്ള സൊല്യൂഷൻ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ തലയിൽ പുരട്ടിയ ശേഷം ഒരു 1 hour കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്യുക. മറ്റു അലർജി പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ രാത്രി ഓയിൽ പുരട്ടിയിട്ട് രാവിലെ കഴുകി കളയാവുന്നതാണ്. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പുരട്ടുന്നതായിരിക്കും നല്ലത്. ഒലിവ് ഓയിൽ ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഓവനിലാണെങ്കിൽ ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആപ്പിൾ സിഡർ വിനീഗറാണ്. ആപ്പിൾ സിഡർ വിനീഗറിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ സവിശേഷതകൾ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തലയൊട്ടിയിലെ ചൊറിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് ഉപയോഗിക്കേണ്ട വിധം ഇങ്ങനെയാണ്. ആപ്പിൾ സിഡർ വിനീഗർ ചെറു ചൂടുവെള്ളത്തിൽ ലയിപ്പിക്കുക. ഷാമ്പൂ ഉപയോഗിച്ച് ആദ്യം തല കഴുകുക. അതിനുശേഷം ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ വെള്ളം ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത റെമഡി നമുക്ക് ലെമൺ ആണ് വേണ്ടത്. ലെമൺ മുറിച്ചിട്ട് നമുക്ക് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. അതിൽ ഒരു അല്പം വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് തലയൊട്ടിയിലേക്ക് അത് തേച്ച് പിടിപ്പിക്കാം. നിങ്ങൾക്ക് പഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തേച്ച് പിടിപ്പിക്കാം. ഒരു 10-15 minutes കഴിയുമ്പോൾ നിങ്ങൾക്ക് ഷാമ്പൂ ഉപയോഗിച്ച് ഇത് കഴുകി കളയാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി അടുത്ത റെമഡി നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ നമ്മൾ തൈരെടുക്കുക, അത് നമ്മുടെ തലയൊട്ടി നന്നായി തേച്ച് പിടിപ്പിക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലെമൺ കൂടെ അതിൽ പിഴിഞ്ഞ് ഒരു 1/2 lemon കൂടെ അതിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് അതിന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയോട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരു 1/2 hour കഴിഞ്ഞിട്ട് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയാം. അപ്പോൾ ഈ റെമഡീസ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ റെമഡീസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് 100% റിസൾട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ ടിപ്സ് ഫലപ്രദമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷനും അതാത് ടൈമിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.